പല ലോകരാജ്യങ്ങളിലും ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന എസ് യു വികളിലൊന്നാണ് ഇസുസു എം യു എക്സ്. രണ്ടാഴ്ച മുമ്പ് ഈ വാഹനം ഇന്ത്യയിലും എത്തി. ഇസുസു എം യു എക്സ് ആണ് ഈ ആഴ്ച നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. തായ്ലൻഡ് പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ള വാഹനങ്ങളിലൊന്ന് ഇസുസു എം യു എക്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ് എം യു എക്സ് ഇന്ത്യയിൽ വരാത്തത് എന്ന് ചിന്തിച്ചിട്ടുള്ളവരും ഉണ്ടാകും. അവർക്കുള്ള മറുപടിയായിട്ടാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇസുസു എം യു എക്സിനെ ഇന്ത്യയിൽ എത്തിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച എസ് യു വികളും ഓഫ് റോഡ് വാഹനങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയാണ് ജാപ്പനീസ് കമ്പനിയായ ഇസുസു. ഡീസൽ എഞ്ചിൻ എക്സ്പെർട്ട് എന്നാണ് ഇസുസു അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഇസുസു എത്തിയിട്ട് കുറച്ച് കാലമായി. ആദ്യമായി ഇസുസു ഇന്ത്യയിൽ കൊണ്ടുവന്നത് എം യു 7 എന്നൊരു എസ് യു വി ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എസ് യു വി ആയിരുന്നിട്ടും എം യു 7 വലിയ വിജയമൊന്നുമായില്ല. അതിന് കാരണം ആ സെഗ്മെൻറ്റിലെ മറ്റ് എസ് യു വികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എം യു 7 പല കാര്യങ്ങളിലും പിന്നിലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ എം യു 7 പിൻവലിച്ചിട്ടാണ് എം യു എക്സ് എന്ന ഏറ്റവും പുതിയ എസ് യു വിയെ ഇസുസു ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇന്ത്യയിൽ ഇസുസുവിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഡിമാക്സ് വി ക്രോസ് എന്ന ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ഇന്ത്യയിൽ വൻ വിജയമായി. എന്ന് തന്നെയുമല്ല, ലൈഫ് സ്റ്റൈൽ പിക്കപ്പുകളുടെ ഒരു പുതിയ സെഗ്മെൻറ്റ് വെട്ടിത്തുറക്കുകയും ചെയ്തു ആ വാഹനം. അങ്ങനെ വി ക്രോസ് നൽകിയ താരപ്രഭയിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും പുതിയ എം യു എക്സിനെ ഇസുസു ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വലിയ എസ് യു വി ഒന്ന് അടുത്ത് കാണാം. ഇസുസു ഡിമാക്സ് വി ക്രോസ് എന്ന ലൈഫ് സ്റ്റൈൽ പിക്കപ്പിൻ്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് എം യു എക്സ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും വിറ്റുവരുന്ന ഷെവർലെ ട്രെയിൽ ബ്ലേസർ എന്ന എസ് യു വിയുടെ പ്ലാറ്റ്ഫോമും ഇതുതന്നെയാണ്. എം യു എക്സിൻ്റെ മുഖഭാവവും ഗൗരവപ്രകൃതവും എല്ലാം ഓർപ്പിക്കുന്നത് ഡിമാക്സ് വി ക്രോസിനെ തന്നെയാണ്. ക്രോമിയത്തിൻ്റെ ധാരാളിത്തമുള്ള വലിയ ഗ്രില്ലും വി ക്രോസിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. വലിയ ബമ്പറിൻ്റെ താഴെയുള്ള ഭാഗത്ത് കറുത്ത ക്ലാഡിംഗ് പോലെ ഒരു ഭാഗമുണ്ട്. എയർഡാം താരതമ്യേന ചെറുതാണ് എന്ന് പറയാം. ബമ്പറിൻ്റെ ഇരുവശവും ഹെഡ്ലാമ്പിനോട് ചേർന്ന് ഡേറ്റയും റണ്ണിംഗ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ ഒരു ഓഫ് റോഡ് വാഹനത്തിന് ചേരും വിധം വമ്പൻ വീലാർച്ചുകൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടി സ്പോക്ക് അലോയ് വീലുകളിൽ 17 ഇഞ്ച് ടയറുകൾ കാണാം. ടയറുകൾക്ക് മധ്യേ കറുത്ത ഫുട് സ്റ്റെപ്പുകളും ഉണ്ട്. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഷെവർലെ ട്രെയിൽ ബ്ലേസറുമായി നല്ല രൂപസാദൃശ്യമുണ്ട് എം യു എക്സിന്. സി പില്ലറിൽ കറുത്ത ഫിനിഷുള്ള ഭാഗവുമുണ്ട്. പിൻഭാഗത്ത് സുന്ദരമായ വലിയ ടെയിൽ ലാമ്പുകൾ കാണാം. രണ്ട് ടെയിൽ ലാമ്പുകളുടെയും ഇടയിൽ നീണ്ട ക്രോമിയം സ്ട്രിപ്പുണ്ട്. പിന്നിലെ ബമ്പർ അത്ര വലുതൊന്നുമല്ല. അതിന് താഴെയും കറുത്ത ക്ലാഡിംഗ് ഉണ്ട്. അതിന്മേൽ റിവേഴ്സ് ലൈറ്റും റിഫ്ലക്ടറുകളും കൊടുത്തിരിക്കുന്നു. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ വൃത്തിയായി ഡിസൈൻ ചെയ്തിരിക്കുന്ന വാഹനമാണ് എം യു എക്സ്. ഗൗരവവും ഭംഗിയും സമാസമം ചേർന്ന് നിൽക്കുന്നു എം യു എക്സിൽ. എം യു എക്സിന്റെ മുൻഗാമി എന്ന് വിളിക്കാവുന്ന എം യു 7-ഉമായി യാതൊരു സാമ്യവും ഇല്ലാത്ത രീതിയിലാണ് ഈ വാഹനത്തിന്റെ ഉൾഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ പ്രീമിയം, അങ്ങേയറ്റം പ്രീമിയം എന്നാണ് എം യു എക്സിന്റെ ഉൾഭാഗത്തെ വിളിക്കാവുന്നത്. അത് കാഴ്ചയിൽ മാത്രമല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും എക്യൂപ്മെൻസിന്റെ കാര്യത്തിലായാലും ആക്സറീസിന്റെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങേയറ്റം പ്രീമിയമാണ് ഈ വാഹനം. ബ്ലാക്കിന്റെയും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിന്റെയും സ്റ്റീൽ ഫിനിഷിന്റെയും ഒക്കെ ഒരു മനോഹരമായ ഒരു ജുഗൽബന്ദി എന്നൊക്കെ ഉൾഭാഗത്തെ വിളിക്കാം. ഉയർന്ന സീറ്റിംഗ് പൊസിഷനുള്ള എം യു എക്സിൽ നിവർന്നിരുന്ന് യാത്ര ചെയ്യാം. ലോകം കാൽക്കീഴിലെന്ന് തോന്നിക്കുന്ന അനുഭവം എം യു എക്സിന്റെ ഉയർന്ന രൂപം സമ്മാനിക്കുന്നുണ്ട്. ഡാഷ്ബോർഡ് വി ക്രോസിന്റെ തന്നെയാണ്. ബ്ലാക്കും സ്റ്റീൽ ഫിനിഷും ചേർന്ന സുന്ദരമായ ഉൾഭാഗം സമ്മാനിക്കുന്നു. പിയാനോ ബ്ലാക്കിന്റെ സ്പർശവും എ സി വെന്റിലും സെൻട്രൽ കൺസോളിലുമുണ്ട്. എ സി കൺട്രോളിന് ചുറ്റും കാണുന്നതും പിയാനോ ബ്ലാക്ക് തന്നെ. സ്റ്റിയറിംഗ് വീലിലും എ സി കൺട്രോളിലും സ്റ്റീൽ ഫിനിഷ് കാണാം.
മികച്ച ടെക്സ്റ്റേർഡ് പ്ലാസ്റ്റിക്കാണ് ഡാഷ്ബോർഡിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. ആംറസ്റ്റിലും ഡോർ പാഡുകളിലും സോഫ്റ്റ് ലെതർ കുഷനിങ്ങും ഉണ്ട്. ലെതർ അപ്ഹോൾസ്റ്ററിയാണ് സീറ്റുകൾക്ക്. ഒരു എസ് യുവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റിൻ്റെ ഹൈറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള എസ് യുവികളിലെ ഏറ്റവും ഹൈറ്റുള്ള ഒരു വാഹനം തന്നെയാണ് എം യു എക്സ്. ആനപ്പുറത്തിരിക്കുന്നവൻ്റെ അതേ ഗമയോടുകൂടി ഉൾഭാഗത്തിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എം യു എക്സിൻ്റെ. ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, അതുകൊണ്ട് തന്നെ വീണ്ടും സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടുകയും മാനുവലി സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഗംഭീരമായ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താം. അങ്ങനെ തലയെടുപ്പോടുകൂടി ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങളിലൊന്നാണ് ഇസുവിൻ്റെ എം യു എക്സ്. 7-inch ടച്ച് സ്ക്രീൻ ആണ് ഡാഷ്ബോർഡിലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. കൂടാതെ റൂഫിൽ ഒരു 10-inch സ്ക്രീൻ വേറെയും ഉണ്ട്. പിൻസീറ്റിലിരിക്കുന്നവർക്ക് സിനിമയും മറ്റും കാണാൻ ഇത് ഉപയോഗിക്കാം. ഡാഷ്ബോർഡിലെ ടച്ച് സ്ക്രീനിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഇല്ല എന്നുള്ളത് കുറവ് തന്നെയാണ്. കുറച്ചുകൂടി അപ്ഗ്രേഡഡ് സിസ്റ്റം ആകാമായിരുന്നു എന്ന് തോന്നി. ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് വീലിൽ കൺട്രോളുകൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഇലക്ട്രിക് ഫോൾഡിംഗ്, സൈഡ് വ്യൂ മിറേഴ്സ്, 8 സ്പീക്കറുകൾ എന്നിവ ഫീച്ചേഴ്സിൽ പെടുന്നു. ഇനി സേഫ്റ്റിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ 2 എയർബാഗുകൾ, ABS, സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, റിവേഴ്സ് ക്യാമറ എന്നിവയെല്ലാം എടുത്തു പറയാം. ഒരു തികഞ്ഞ 7-seater ഇസുസു MUX. തികഞ്ഞ എന്ന വാക്ക് പ്രയോഗിക്കാൻ കാരണം രണ്ടാം നിര സീറ്റിൽ നടുക്കിരിക്കുന്നയാൾക്കും സുഖമായി കാല് നീട്ടിവെച്ചിരിക്കാം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം എസ് യു വികളിൽ വലിയ ഉയർന്ന സെൻട്രൽ ടണൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ വാഹനത്തിൽ അങ്ങനെയില്ല. ഏതാണ്ട് വളരെ നിരപ്പായ ഒരു പ്ലാറ്റ്ഫോം എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലാണ് പിൻഭാഗത്തിരിക്കുന്നവർക്കും കാല് വയ്ക്കാനുള്ള സ്ഥലം ലഭിക്കുന്നത്. പിൻഭാഗത്തേക്കുള്ള മറ്റ് സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നടുവിൽ ആളില്ലെങ്കിൽ സുഖമായി കൈവയ്ക്കാൻ പറ്റുന്ന ഒരു ആംറസ്റ്റും അതിൽ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് എസ് യു കളിൽ പൊതുവേ കണ്ടുവരാത്തൊരു കാര്യമാണ് റൂഫിൽ കാണുന്ന ഈ ഒരു 10-inch സ്ക്രീൻ. സിനിമയും മറ്റും കാണുമ്പോൾ പിൻഭാഗത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ റൂഫിലാണ് ഇതിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. വളരെ മികച്ച ഒരു ഓഡിയോ സിസ്റ്റമാണ് ഈ വാഹനത്തിനുള്ളത്. അതിൻ്റെ സറൗണ്ട് സിസ്റ്റത്തിൻ്റെ സ്പീക്കേഴ്സാണ് റൂഫിൽ കാണുന്നത്. അതുകൂടാതെ ഡോർ പാഡിലും സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ധാരാളം ലെഗ് സ്പേസ് ഉള്ളൊരു വാഹനമാണിത്. അത് രണ്ടാം നിര സീറ്റിലും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. തന്നെയുമല്ല മുൻഭാഗം തന്നെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനുള്ള ഒരു വാഹനമാണ് MUX. പക്ഷേ പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും പ്ലാറ്റ്ഫോം ഉയർന്നാണ് വരുന്നത്. അതുകൊണ്ട് കുറേ കൂടി മികച്ച ഒരു തിയേറ്റർ സീറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇരിപ്പാണ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗം സമ്മാനിക്കുന്നത്. പിന്നിലെ സീറ്റിൻ്റെ ചാരുന്ന ഭാഗം കുറച്ച് നമുക്കൊന്ന് സ്ലാൻഡ് ചെയ്യാം. അതിനുള്ള ലിവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊന്ന് സ്ലാൻഡ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സാമാന്യം വലിയ കുപ്പികൾ പോലും വെക്കാൻ കഴിയും. അതുപോലെ മുന്നിലെ സീറ്റിൻ്റെ പിന്നിലായിട്ട് പേപ്പേഴ്സും മറ്റും വയ്ക്കാവുന്ന ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് ഈ രണ്ടാം നിര സീറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഏതായാലും AC vent റൂഫിൽ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് മൂന്നാം നിര സീറ്റുകാർക്കും കൊടുത്തിട്ടുണ്ട് AC vent. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തണുപ്പ് ഉൾഭാഗത്ത് എത്തുന്ന രീതിയിലാണ് AC ക്രമീകരണം കൊടുത്തിരിക്കുന്നത്. ഏതായാലും വളരെ ഇരുന്നു കഴിഞ്ഞാലേ അത് മനസ്സിലാവുകയുള്ളൂ. വളരെ ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനാണ് രണ്ടാം നിര സീറ്റിൽ കൊടുത്തിരിക്കുന്നത്. തികഞ്ഞ വിസിബിലിറ്റി, അത് മുൻഭാഗത്തേക്കായാലും വശങ്ങളിലേക്കായാലും തികഞ്ഞ വിസിബിലിറ്റിയും രണ്ടാം നിരക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് മൂന്നാം നിര സീറ്റിലേക്ക് എങ്ങനെ കടന്നിരിക്കാം, അവിടെ എത്രത്തോളം ലെഗ് സ്പേസ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇസുസു MUX മൂന്നാം നിര സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ രണ്ടാം നിര സീറ്റിൻ്റെ മുകളിലെ ഒരു ലിവർ മൃദുവായി ഒന്ന് പിടിച്ചു വലിച്ച് സീറ്റ് ഫോൾഡ് ചെയ്താൽ ഉള്ളിലേക്ക് കയറിയിരിക്കാം. പിൻഭാഗത്ത് ഇരിക്കുമ്പോൾ മുതിർന്നവർക്ക് ഇരിക്കാൻ സാധാരണ ഏതൊരു SUV പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ലെഗ് സ്പേസ് കുറവാണ് എന്നുള്ളതാണ് കാരണം. എന്നാൽ കൊച്ചുകുട്ടികൾക്ക് സുഖമായിരിക്കാം. മൂന്ന് കൊച്ചുകുട്ടികൾക്ക് സുഖമായിരിക്കാവുന്ന സ്പേസ് പിൻഭാഗത്തുണ്ട്. ദീർഘദൂര യാത്രകളിൽ കാലിന് നീളമുള്ള മുതിർന്നവർക്ക് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അസൗകര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പക്ഷേ ആരെയും കുറ്റം പറയാനില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ഒരു SUV മൂന്നാം നിര സീറ്റ് സുഖമായി ഇരുന്ന് പോകാവുന്ന മുതിർന്നവർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തരക്കേടില്ലാത്ത സീറ്റിംഗ് പൊസിഷൻ എന്നേ പറയാനാവുകയുള്ളൂ. പിന്നെ മൂന്നാം നിരയിൽ ഇരിക്കുന്നവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട റൂഫിലെ സ്ക്രീൻ കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് കാണാം. അങ്ങനെ സിനിമയൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്റ്റോറേജ് സ്പേസുകളും സീറ്റിൻ്റെ നടുവിലും സൈഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്ര വിശാലമൊന്നും അല്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു വിൻഡോ പിൻഭാഗത്തും കോർണർ ഗ്ലാസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രാംഡെന്ന് വിളിക്കാനാവാത്ത ഒരു ഫീല് പിൻഭാഗത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ തരക്കേടില്ലാത്ത ഒരു മൂന്നാം നിര സീറ്റ് എന്നാണ് മറ്റേതൊരു SUV പോലെ തന്നെ MUX പിൻഭാഗത്തെയും വിളിക്കാവുന്നത്.
എഞ്ചിൻ ഓപ്ഷൻ മാത്രമാണ് ഇസുസു എം യു എക്സിന് ഇന്ത്യയിലുള്ളത്. പെട്രോൾ എഞ്ചിൻ മോഡലില്ല, ആകെയുള്ളത് ഒരു ഡീസൽ എഞ്ചിൻ മോഡലാണ്. അത് 3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇതൊരു 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ്. 177 BHP ആണ് മാക്സിമം പവർ. അതുപോലെ 380 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഡീസൽ എഞ്ചിൻ എക്സ്പേർട്ട് എന്നാണ് ഇസുസു അറിയപ്പെടുന്നത്. ഇസുസുവിൻ്റെ ഡീസൽ എഞ്ചിനുകൾ മറ്റൊരു പ്രത്യേകത കൂടി പറയാവുന്നത്, കരയിലും വെള്ളത്തിലും ആകാശത്തിലും 3 ഇടങ്ങളിലുമുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ പേര് കേട്ടിട്ടുള്ള കമ്പനിയാണ് ഇസുസു. എം യു എക്സിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലുണ്ടായിരിക്കേണ്ട എഞ്ചിൻ എത്രത്തോളം വലുതായിരിക്കും എന്നുള്ള കാര്യം. അത്രയധികം വെയിറ്റുള്ള ഒരു വാഹനമാണിത്. ഇസുസുവിൻ്റെ മറ്റ് എഞ്ചിനുകൾ പോലെ തന്നെ സ്മൂത്തായൊരു എഞ്ചിനാണിത്. പക്ഷേ ഡീസൽ എഞ്ചിനുകളുടേതായ ഒരു ശബ്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഈ എഞ്ചിനിൽ. നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു കഴിയുമ്പോൾ ഹൂ എന്നൊരു ശബ്ദത്തോടുകൂടിയാണ് വാഹനം ഓടിത്തുടങ്ങുന്നത് തന്നെ. അത് ഇത്തരത്തിലുള്ള എസ് യു വികളുടെ എല്ലാം എഞ്ചിനുകളുടെ ശബ്ദം ഏകദേശം അതുപോലെ തന്നെയാണ്. ഏതായാലും ലാഗൊന്നുമില്ലാത്ത എഞ്ചിൻ എന്നാണ് വിളിക്കാവുന്നത്. വളരെ ചെറിയൊരു ലാഗ് എന്ന് വേണമെങ്കിൽ 2000 RPM താഴെയുള്ള ഒരു അവസ്ഥയിൽ വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് നീണ്ടു നിൽക്കുന്നില്ല. ഏതായാലും വാഹനം ഒന്ന് നിർത്തിയിട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബമ്പ് ചാടി നിന്നതിന് ശേഷം എടുക്കുമ്പോഴോ ഒക്കെ ഒരു ഹുങ്കാര ശബ്ദത്തോടുകൂടിയാണ് നമ്മളെ വലിച്ചുകൊണ്ട് ഈ എഞ്ചിൻ പായുന്നത്. ഈ 5-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ഷിഫ്റ്റുകൾ കേൾക്കാൻ രസമാണ്. കാരണം അല്പം ശബ്ദമുള്ളൊരു എഞ്ചിനായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒട്ടും മടുപ്പിക്കാത്തൊരു ഡ്രൈവിംഗ് അനുഭവം ഈ വാഹനം സമ്മാനിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു വാഹനമാകുമ്പോൾ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചൊക്കെ ഒരു ലാഗുള്ള ഒരു എഞ്ചിൻ എന്നായിരിക്കാം. പക്ഷേ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. മറ്റ് ഏതൊരു പ്രീമിയം എസ് യു വിയോടൊപ്പം നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റുകളുടെ റേഷ്യോയും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനം ഒരു 4-വീൽ ഡ്രൈവ് വാഹനമാണ്. ഗിയർ ലിവറിൻ്റെ സൈഡിൽ കാണുന്ന ഒരു റോട്ടറി നോബ് തിരിച്ചാണ് ഈ വാഹനം 4-വീൽ ഡ്രൈവിലേക്ക് 2-വീൽ ഡ്രൈവിലേക്ക് ഒക്കെ മാറ്റേണ്ടത്. അതിൽ കാണിച്ചിരിക്കുന്ന 2H 4S 4L എന്ന് പറയുന്ന 3 മോഡുകളാണ് അതിനുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി എന്നുള്ള പേരുണ്ട് ഇസുസുവിന്. അതുകൊണ്ട് തന്നെ ഒട്ടും മോശമല്ല എം യു എക്സിലെയും 4-വീൽ ഡ്രൈവ് സിസ്റ്റം. ഇനി റൈഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ലാൻഡ്രോൺ ഫ്രെയിം ചേസുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ബോഡി റോൾ പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്ക് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ തോന്നിയത് വളരെ ചെറിയ വേഗതകളിൽ മാത്രമേ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ബോഡി റോൾ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. ഒരല്പം വേഗത എടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ സ്മൂത്താണ്. ബോഡി റോളുകളൊന്നും ഒട്ടും അനുഭവപ്പെടാത്ത രീതിയിലാണ് സസ്പെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. എന്ന് തന്നെയുമല്ല, തുടക്കത്തിൽ ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ സ്റ്റിയറിംഗ് ഒരല്പം ഹെവി ആയിട്ട് അനുഭവപ്പെടും. എന്നാൽ 60 കിലോമീറ്റർ വേഗത എടുക്കുന്നതോടുകൂടി സ്റ്റിയറിംഗ് വളരെ ലൂസാകുന്നു. അങ്ങനെ ഒരു വളരെ ചെറിയ ഒരു വാഹനം ഓടിച്ചു പോകുന്ന അതേ ഈസിനെസ്സോടുകൂടി നമുക്ക് ഓടിച്ചു പോകാൻ കഴിയുന്നുമുണ്ട് എം യു എക്സ്. എന്തായാലും ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കുതിച്ചു പായുന്ന സ്പോർട്സ് കാറുകളുടെ അനുഭവമൊന്നും എം യു എക്സ് പോലുള്ള എസ് യു വികളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മടുപ്പിക്കാത്ത ഒരു ഡ്രൈവിംഗ് അനുഭവം ലഭിക്കുക എന്നുള്ളതാണ് എസ് യു വികളുടെ കാര്യത്തിൽ പ്രധാനം. ഏതായാലും അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിനേക്കാളും അപ്പുറത്താണ് എം യു എക്സിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ വളരെ മികച്ച ഡ്രൈവിംഗ് പൊസിഷനും വിസിബിലിറ്റിയും എല്ലാം ഈ വാഹനത്തിനുണ്ട്. ഈ സെഗ്മെൻറ്റിലെ എസ് യു വികളിൽ ഏറ്റവും വില കുറഞ്ഞ എസ് യു വി എം യു എക്സ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഇതിനേക്കാൾ വില കൂടിയ 40 ലക്ഷം രൂപയും മറ്റും വില വരുന്ന എസ് യു വികളോടൊപ്പം നിൽക്കുന്ന ഡ്രൈവിംഗ് കംഫർട്ടും യാത്രാ സുഖവും സമ്മാനിക്കാൻ എം യു എക്സിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും ലോകത്തിലെ ഏറ്റവും മികച്ച എസ് യു വികൾ നിർമ്മിക്കുന്ന കമ്പനികളിലൊന്നായ ഇസുസു ഇന്ത്യയെ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എം യു എക്സിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. ഇസുസു എം യു എക്സിൻ്റെ ഇന്ത്യയിലെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് വില തന്നെയാണ്. 24.5 മുതൽ 26.5 ലക്ഷം രൂപ വരെയാണ് എം യു എക്സിൻ്റെ ഇന്ത്യയിലെ വില. അതായത് സമാന സെഗ്മെൻറ്റിലെ മറ്റ് എസ് യു വികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6 ലക്ഷമോ 7 ലക്ഷമോ രൂപ വില കുറവാണ് ഇസുസു എം യു എക്സിന്. എന്നാൽ ഓഫ് റോഡ് എബിലിറ്റികളുടെ കാര്യത്തിലോ ഇൻറ്റീരിയർ കംഫർട്ടിൻ്റെ കാര്യത്തിലോ എഞ്ചിൻ്റെ കാര്യത്തിലോ യാതൊരു കുറവും വരുത്തിയിട്ടില്ല ഇസുസു എം യു എക്സിന്. അങ്ങനെ നോക്കുമ്പോൾ ഡിമാക്സ് വീക്രോസിന് ശേഷം ഇന്ത്യ കാണാൻ പോകുന്ന ഇസുസുവിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരിക്കും എം യു എക്സ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.